യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഓഫീസിൽ ഇപ്പോ വേക്കൻസി ഒന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, ഓറോണിൽ നോക്കാം. അതാവുമ്പോ ചേട്ടനോട് അടുത്ത് തന്നെയാണല്ലോ. എവിടെങ്കിലും ഒരു ജോലി ശരിയാക്കി തന്നാ മതി, നമുക്ക് റെഡിയാക്കാന്നേ. ഇപ്പൊ ചേട്ടൻ ധൈര്യമായിട്ട് പോകും. ജാമ്യത്തിൽ ഇറങ്ങിയ കുറച്ചു മുമ്പ്. എവിടേക്ക് ഇപ്പൊ പോണേ? സ്റ്റേഷൻ വരെ. അവിടെ ഇൻഫോം ചെയ്യണം ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയെന്ന്. എന്തായാലും ഇങ്ങനൊരു മോഷണം നടത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു രോഹിത്തെ. ഇതിപ്പോ ആകെ നാണക്കേടായില്ലേ? കയ്യിലുണ്ടായിരുന്ന നല്ലൊരു ജോലിയും പോയി. ഒന്നും ഞാനായിട്ട് വരുത്തി വെച്ചതല്ല, ചിലരൊക്കെ ചേർന്ന് എന്നെ മനഃപൂർവ്വം കുറ്റക്കാരനാക്കിയതാ. അതിനും വേണ്ടി രോഹിത്തിനോട് ശത്രുതയുള്ള ആരെ നാട്ടിലുള്ളത്? എന്റെ അറിവിൽ അങ്ങനെ ഒരാളുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിന്റെ ഭാര്യ തന്നെയാടാ എന്റെ ഏറ്റവും വലിയ ശത്രു. സാരമില്ല, ഞാൻ പുറത്തിറങ്ങിയല്ലോ. ഇനി അവൾക്ക് ശനിദശ. നിനക്കും ലോകത്ത് എന്താ ആലോചിക്കുന്നത്? അല്ല, എന്നോട് ശത്രുതയുള്ളത് ആർക്കാണെന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. ആരാണെങ്കിലും അവരെ വെറുതെ വിടരുത് രോഹിത്തെ. രോഹിത്തിന്റെ നാട്ടുകാർക്ക് മുമ്പിൽ നാണം കെടുത്തതിനുള്ള ശിക്ഷ ഉറപ്പായിട്ട് അവർക്ക് കൊടുക്കണം. എന്നുവെച്ചാ മനസ്സാക്ഷിയുള്ള ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ അവർ കാണിച്ചത്? രോഹിത്തെ ആളാരാണെന്ന് കാണിച്ചു തന്നാ മതി, ഞാൻ അവന്റെ കാര്യം തീരുമാനമാക്കിക്കോളാം. ഹേയ്, അതൊന്നും വേണ്ട, ഞാൻ തന്നെ തീരുമാനമാക്കിക്കോളാം. എന്റെ ഈ ജയിലിൽ നിന്നുള്ള വരവ് തന്നെ അതിനുവേണ്ടി തന്നെയാണ്. രോഹിത് വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇല്ല രഞ്ജിത്തെ, ഞാൻ ഇനി അങ്ങോട്ടേക്ക് വരുന്നില്ല. വരുന്നെങ്കിൽ അത് ഞാൻ നിരപരാധിയാണെന്ന് തെളിയിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ. അതൊക്കെ കോടതിയിലല്ലേ. ഞങ്ങളുടെ മനസ്സിൽ രോഹിത് ഇപ്പോഴും നിരപരാധി തന്നെയാണ്. അല്ലാതെ ഒരു കുറ്റക്കാരനെന്ന നിലയിൽ ഞങ്ങൾക്കൊരിക്കലും രോഹിത്തിനെ കാണാൻ പറ്റില്ല. എനിക്ക് വിഷമാവേണ്ടെന്ന് കരുതി രഞ്ജിത്ത് ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോട് ദേഷ്യമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അല്ലെങ്കിൽ ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ ഒരു ദിവസമെങ്കിലും എന്നെ കാണാൻ വേണ്ടി രഞ്ജിത്ത് വരില്ലായിരുന്നോ? ആര് വന്നില്ലെങ്കിലും രഞ്ജിത്ത് വരും ഞാൻ പ്രതീക്ഷിച്ചു. സാരല്ല, എനിക്ക് വിഷമമൊന്നുമില്ല. രോഹിത്തെ വേറൊന്നും വിചാരിക്കരുത്. രോഹിത്ത് ജയിലിൽ കിടക്കുന്ന കാഴ്ച കാണാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാത്തത്, സത്യം. അതുകൊണ്ടൊന്നുമല്ല, ശ്രീലക്ഷ്മി പറഞ്ഞാണ് കാണാൻ പോകണ്ടത്. അയ്യോ രോഹിത്തെ, അതൊന്നും അല്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ്. ശരി, ശ്രീലക്ഷ്മിയോട് പറഞ്ഞേക്ക് ഞാൻ പുറത്തിറങ്ങി. പറയാം, എന്നാ ഞാൻ പോട്ടെ. ശരി. ഇനി ഞാൻ അകത്തു പോകുന്നത് എന്നെ ജയിലിൽ കയറ്റിയ നിന്റെ ഭാര്യ ശ്രീലക്ഷ്മിയെ തീർത്തു കളഞ്ഞിട്ടായിരിക്കും. അതേടാ, നിന്റെ ഭാര്യയുടെ ആയുസ് ഏതാണ്ട് തീരാറായി. എവിടെയും പോയതല്ല, വരുന്ന വഴിക്ക് ഒന്ന് രണ്ടു പേരെ കണ്ട് സംസാരിച്ചു നിന്ന് പോയി. അപ്പൊ വീട്ടിലിരിക്കുന്ന എന്റെ കാര്യവും മറന്നല്ലേ? ഞാൻ എന്റെ ലക്ഷ്മിക്കുട്ടി അങ്ങനെ മറക്കുവോ? മറക്കും. രഞ്ജിയേട്ടൻ രഞ്ജിയേട്ടന്റെ ഫ്രണ്ട്സിനെ കണ്ടാലേ എന്നെ മാത്രമല്ല ഈ ഭൂലോകം തന്നെ അങ്ങോട്ട് മറക്കും.
ഞാൻ രഞ്ജിയേട്ടൻ വന്നിട്ട് അമ്പലത്തിലൊക്കെ ഒന്ന് പോവാന്ന് വിചാരിച്ചതാ. ഇന്ന് ഒന്നാം തീയതി അല്ലേ? അയ്യോ, അത് ഞാനങ്ങ് മറന്നുപോയി. സാരമില്ല, നമുക്ക് നാളെ പോവാം. നാളെ ഇതുപോലെ എന്തായാലും എവിടെയെങ്കിലും ഒക്കെ പോവും. എനിക്കറിയാവുന്നല്ലോ രഞ്ജിയേട്ടനെ. നാളെ എവിടെയും പോവില്ല, ഫുൾ ടൈം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. സത്യമായിട്ടും സത്യം. ആ പിന്നെ ഞാൻ വരുന്ന വഴിക്ക് ആ രോഹിത്തിനെ കണ്ടായിരുന്നു. അവൻ ജാമ്യത്തിലിറങ്ങി. നിന്നോട് രോഹിത്ത് ഇറങ്ങിയെന്ന് പറയാൻ പറഞ്ഞു. എനിക്ക് അവന്റെ കാര്യമൊന്നും കേൾക്കണ്ട. അവനെ കള്ളനാ, പേരും കള്ളൻ. ഏയ്, അങ്ങനൊന്നും പറയല്ലേ. ആരൊക്കെയോ ചേർന്ന് ആ പാവത്തിനെ കുടുക്കിയതാ. രഞ്ജിയേട്ടനെ അവനെ ഒരുപാട് വിശ്വസിക്കല്ലേ. വിശ്വസിക്കുന്നവരുടെ കഴുത്തിൽ കത്തി വെക്കുന്നേനോ അവൻ. ഏതായാലും അവനോട് കൂടുതൽ സംസാരമൊന്നും വേണ്ട. നാട്ടുകാരുടെ മുന്നിലേ ഇപ്പൊ അവനൊരു കള്ളനാ. അവനോട് സംസാരിച്ച രഞ്ജിയേട്ടന്റെ ഇമേജ് കൂടി പോവും. എന്ന് വെച്ച് എന്നോട് സംസാരിക്കാൻ വരുമ്പോ എങ്ങനെയാ മുഖം തിരിച്ച് പോവാൻ പറ്റുന്നേ? എന്തോ എനിക്കതിന് കഴിയില്ല. അവൻ ഇങ്ങോട്ട് വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലേ? ഞാൻ വിളിച്ചു, പക്ഷെ അവൻ പറയുന്നത് അവൻ നിരപരാധിയാണെന്ന് തെളിയിച്ചിട്ടേ ഇങ്ങോട്ട് വരുള്ളൂ. അപ്പൊ അവൻ ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. എന്ന് വെച്ചാ അവൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ സാക്ഷാൽ ദൈവം തമ്പുരാൻ വിചാരിച്ചാ പോലും കഴിയില്ല. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? വേണ്ട, എനിക്കറിയാം എന്താ പറയാൻ പോന്നെന്ന്. എനിക്ക് ശ്രീകാന്തിനെ ഒഴിവാക്കിയിട്ട് വരാൻ കഴിയില്ല. ശ്യാം എന്നെ മറന്നിട്ട് പുതിയൊരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കണം. ഇതൊക്കെയല്ലേ ഇത്താരം പറയാൻ വരുന്നത്? അല്ല, എനിക്ക് ശ്യാമിന്റെ കൂടെ ജീവിക്കണമെന്ന് പറയാനാ കാണണമെന്ന് പറഞ്ഞത്. എന്താ എന്താ നീ പറഞ്ഞേ? എനിക്ക് ശ്യാമിന്റെ കൂടെ ജീവിക്കണമെന്ന്. ശ്യാമിന്റെ ഭാര്യയായി. സീരിയസ് ആയിട്ടാണോ നീ പറയുന്നത്? അതെ, എനിക്ക് നിന്നെ വേണം ശ്യാമേ. ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ. നീ വിളിച്ച ഏത് നിമിഷവും ഞാൻ ഇറങ്ങി വരാൻ തയ്യാറാ. സിതാരെ, നീ പറയുന്നതൊക്കെ സത്യമാണോ? എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ശ്യാമിന് എന്നെ വിശ്വസിക്കാൻ. ഞാൻ പറയുന്നതൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെയാ. അല്ല, പെട്ടെന്ന് എന്താ നിനക്ക് പറ്റിയത്? സ്വാമിയുടെ പൂജയും പ്രാർത്ഥനയും ഒക്കെ കൊണ്ടാ സിത്താരയുടെ മനസ്സ് മാറിയത്. അല്ലെങ്കിൽ ദൈവം തമ്പുരാൻ വിചാരിച്ചാലും അവള് ശ്രീകുട്ടനെ സ്നേഹിക്കില്ലായിരുന്നു. എന്താ സിത്താരെ, എന്തോന്നും പറയാത്ത? എന്നെ ശ്രീകാന്തിനെ ഒരുമിച്ച് ചേർക്കാൻ വേണ്ടി അവര് മായയും മന്ത്രമൊക്കെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്റെ മനസ്സ് പെട്ടെന്ന് മാറി ശ്രീകാന്തിനെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയെന്നേ. എനിക്ക് പോലും അതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തായാലും അച്ഛന്റെ അമ്മയുടെ സംസാരം തക്ക സമയത്ത് ഞാൻ കേട്ടു. അല്ലെങ്കിൽ പറയാൻ പറ്റാത്ത രീതിയിലൊക്കെ ഞാൻ ശ്രീകാന്തുമായിട്ട് അടുത്തേന്. ഇനി എന്തായാലും ഞാൻ ആ വീട്ടിൽ നിൽക്കുന്നില്ല. നിന്നാൽ എന്നെയും ശ്യാമിനെയും എന്നേക്കുമായി പിരിക്കാനുള്ള വഴി എന്തെങ്കിലും അവരാലോചിക്കും. ശ്യാമിനെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല. നീ വാ ശ്യാമേ, നമുക്ക് നാളെ തന്നെ ഈ നാട്ടിൽ നിന്ന് പോവാം. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് നാളെ നിന്റെ മനസ്സ് മാറുമോ? ഇല്ല ശ്യാമേ, ഇനി എന്റെ മനസ്സ് മാറില്ല. ആരൊക്കെ വിചാരിച്ചാലും അത് മാറ്റാനും പറ്റില്ല. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ ഈ നാട്ടിൽ നിന്ന് പോകാം. പോണം, എത്രയും പെട്ടെന്ന് തന്നെ പോണം. ശരി, സിത്താര വീട്ടിലേക്ക് പോയിക്കോ.
നാളെ വെളുപ്പിന് ഞാൻ വന്ന് വിളിക്കും. ഇറങ്ങി വന്നാ മതി. വരാ ശ്യാമേ, ഉറപ്പായും വരാം. ശരി, പോയിക്കോ.